നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കണ്ണു തള്ളാൻ വരട്ടെ ലൈഫ് പദ്ധതിയിൽ സിബിഐ വെട്ടാനായി രായിക്ക് രാമായണം ഫയലുകളെല്ലാം വിജിലൻസിനെ ഏൽപ്പിച്ച സർക്കാർ വെട്ടിൽ വടക്കാഞ്ചേരി പദ്ധതിയിലെ കമ്മീഷൻ ഇടപാട് നടന്നതായി വിജിലൻസ് കൂടുതൽ ഫയലുകൾ പരിശോധിക്കാൻ ഒരുങ്ങി വിജിലൻസ് പടപേടിച്ച് പന്തളത്ത് ചെന്നപ്പോൾ അവിടെ പന്തം കൊളുത്തിപ്പട എന്ന് പറഞ്ഞതുപോലെയാണ് സർക്കാരിന്റെയും ചാനൽ ചർച്ചക്കാരുടെയും അവസ്ഥ അല്ലെങ്കിൽ നോക്കണേ സിബിഐയിൽ നിന്നും ഊരാനാണ് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് സിബിഐ വരുന്നതിന് തൊട്ട് തലേ ദിവസം രാത്രിയിൽ ഫയലുകളെല്ലാം വിജിലൻസ് സെക്രട്ടറിയേറ്റിൽ നിന്നും കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ വിജിലൻസിനെ വിശ്വസിച്ച സഗാക്കൾ ഇപ്പോൾ പെട്ടുപോയിരിക്കുകയാണ് സിബിഐക്കാളും വേഗത്തിൽ അന്വേഷണം നടത്തുകയാണ് പ്രാഥമിക പരിശോധനയിൽ തന്നെ ക്രമക്കേടുകൾ കണ്ടെത്തിയിരിക്കുകയാണ് ലൈഫ് മിഷനിൽ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടുത്ത ദിവസം സിബിഐ കേസ് രജിസ്റ്റർ ചെയ്തതോടെ സർക്കാർ വെട്ടിലായിരുന്നു നിയമവകുപ്പിൽ നിന്നും ഉപദേശകരിൽ നിന്നും ഉപദേശം സ്വീകരിച്ച് തുടർ നടപടി സ്വീകരിക്കണമെന്നാണ് ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് അതിനൊന്നും മെനക്കെടാതെ അടുത്ത ദിവസം വിജിലൻസും സിബിഐ മാതൃകയിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു സിബിഐ വരും മുൻപ് ലൈഫ് മിഷൻ ഫയലുകളും കൈക്കലാക്കി എസ് പി വി ജി വിനോദ് കുമാറിന്റെ മേൽനോട്ടത്തിൽ തൃശൂർ വിജിലൻസ് ഇൻസ്പെക്ടർ പി ആർ സരീഷ് ഒരാഴ്ച കൊണ്ട് പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി കേസിൽ ഇതുവരെ ആരെയും പ്രതി ചേർത്തിട്ടില്ല ലൈഫ് മിഷൻ ഫ്ളാറ്റ് വിവാദം അന്വേഷിക്കുന്ന വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് തന്നെ സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് വടക്കാഞ്ചേരി പദ്ധതിയിലെ കമ്മീഷൻ ഇടപാട് വിജിലൻസ് തള്ളുന്നില്ല പകരം കമ്മീഷൻ കൈപ്പറ്റിയോ എന്ന് കണ്ടെത്താൻ സെക്രട്ടേറിയറ്റിലെ അടക്കം വിവിധ വകുപ്പുകളിലെ ഫയലുകൾ വിശദമായി പരിശോധിക്കണമെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കി ലൈഫ് മിഷൻ സെക്രട്ടേറിയറ്റ് തദ്ദേശ ഭരണ വകുപ്പ് യൂണിടാക്ക് സെന്റ് വെഞ്ചേഴ്സ് എന്നിവയുടെ ഫയലുകൾ പരിശോധിച്ചാലേ പദ്ധതിയിൽ ക്രമക്കേട് നടന്നോ ഉദ്യോഗസ്ഥരും മറ്റും കമ്മീഷൻ വാങ്ങിയോ തുടങ്ങിയ കാര്യങ്ങൾ അറിയാൻ കഴിയൂ ലൈഫ് മിഷൻ പദ്ധതിക്കായി ധാരണാപത്രത്തിൽ ഒപ്പിടും മുൻപ് സർക്കാർ നയതീരുമാനമെടുത്ത് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് നിയമവകുപ്പ് ശുപാർശ ചെയ്തിരുന്നു പക്ഷെ അതൊന്നും ഉണ്ടായില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് പദ്ധതിയിലെ അവിഹിത ഇടപെടലും വിദേശ ഫണ്ടിന്റെ കാര്യം കേന്ദ്രത്തെ അറിയിച്ചില്ല എന്നതും വിജിലൻസ് ശരിവച്ചു സ്വപ്നയുടെയും സന്ദീപ് നായരുടെയും മൊഴിയെടുക്കാൻ തീരുമാനിച്ചു ഇതിനായി എൻ ഐ എ കോടതിയെ സമീപിക്കും പദ്ധതിയുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും മൊഴിയെടുക്കും ലൈഫ് മിഷൻ അന്വേഷണത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിൽ നിന്ന് വിജിലൻസ് കൊണ്ടുപോയ ഫയലുകൾ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ചു സിബിഐക്ക് ഫയലുകൾ വേണമെങ്കിൽ കോടതിയെ സമീപിക്കാമെന്നാണ് വിജിലൻസിന്റെ നിലപാട് സിബിഐ ഫയലുകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് കൈമാറേണ്ടതില്ല എന്നായിരുന്നു നിയമോപദേശം അതേസമയം ലൈഫ് മിഷൻ പാർപ്പിട സമുച്ചയ നിർമ്മാണത്തിന് വേണ്ടി കേന്ദ്ര ചട്ടം ലംഘിച്ച് വിദേശ സംഭാവന സ്വീകരിച്ചു എന്ന കേസിൽ ലൈഫ് മിഷൻ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പ് സിബിഐ തുടരുകയാണ് മിഷൻ സിഇഒ യു വി ജോസിന്റെ മൊഴി രേഖപ്പെടുത്തിയതിന്റെ തുടർച്ചയായി ഡെപ്യൂട്ടി സിഇഒ സാബുക്കുട്ടൻ നായർ ഒപ്പം ചീഫ് എഞ്ചിനീയർ എൻ അജികുമാർ എന്നിവരുടെയും മൊഴി രേഖപ്പെടുത്തി എന്തായാലും വിജിലൻസും സിബിഐ ആകുന്നതോടെ ചാനൽ ചർച്ചക്കാർ കൂടുതൽ കൂടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.